പഞ്ചഭുജവും ഷഡ്ഭുജവും തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടുള്ള രണ്ട് മാതൃകകൾ ആണ് ഇനി വരയ്ക്കാനുള്ളത്. അതിനുവേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫ്രം ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഇനി ഇതിൽ എട്ട് പഞ്ചഭുജങ്ങളാണ് വരച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് എയ്റ്റ് എന്ന് നൽകുന്നു. എട്ട് പഞ്ചഭുജങ്ങളാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ 360 ഡിഗ്രി ആയതുകൊണ്ട് 90 ആണെങ്കിൽ 4, 45 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് 8 എണ്ണം വരയ്ക്കാൻ കഴിയും. 45 ഡിഗ്രി തിരിഞ്ഞാൽ നമുക്ക് 8 ഇതളുകളായി ഇതിനെ കിട്ടും. ഇനി പഞ്ചഭുജമാണ് വരയ്ക്കാനുള്ളത്. അതിനുവേണ്ടി ഫോർ ജെ ഇൻ റേഞ്ച് 5, 5 ഇതളുകളാണുള്ളത്. ഫോർവേഡ് 100, അതുപോലെ റൈറ്റ് 72. പഞ്ചഭുജത്തിന് 72 ഡിഗ്രിയാണ് തരേണ്ടത്, തിരിയേണ്ടത്. കൺട്രോൾ എസ് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് 10ൽ പ്രോഗ്രാം നമ്പർ 8 ആയിട്ട് ഇതിനെ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം F5 ക്ലിക്ക് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാം. ഈ രൂപത്തിലുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഇത് പഞ്ചഭുജമാണ്. ഇനി ഷഡ്ഭുജമാക്കുന്നതിന് വേണ്ടി ഇവിടെ 8 ഇതളുകളിൽ മാറ്റമില്ല, പക്ഷേ ഇവിടെ ഫോർ ജെ ഇൻ റേഞ്ച് എന്നുള്ളടത്ത് നമുക്കിത് 6 വശങ്ങളുണ്ടാവും. അതുകൊണ്ട് 72 ഡിഗ്രി തിരിയേണ്ട ആവശ്യമില്ല. 6 6 36 360 60 ഡിഗ്രിയാണ് തിരയേണ്ടത്. കൺട്രോൾ സേവ് ചെയ്തതിന് ശേഷം F5 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്കും ഇതിൻ്റെ വിലകൾ മാറ്റി നൽകിക്കൊണ്ട് വിവിധ പാറ്റേണുകൾ ഉണ്ടാക്കുവാൻ കഴിയും. ചെയ്തു നോക്കുക.